നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന് സഹായിക്കുന്ന ഒരു റീസെയിലിംഗ് ആപ്ലിക്കേഷനാണ് മീഷോ. മീഷോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ കാണുക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോയുടെ തമ്പനിയിൽ കണ്ടതുപോലെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. വീഡിയോയുടെ തമ്പനിയിൽ നിങ്ങൾ കണ്ടത് ഒരു അശ്ലീല വീഡിയോ കണ്ടു എന്നാണ്. അതെ, അശ്ലീല വീഡിയോകൾ കാണുന്നവരുണ്ട്, കാണാത്തവരും ഉണ്ടാകാം. പല കാണുന്ന ആളുകളും ഞാൻ ഇത് കാണത്തില്ല, അല്ലെങ്കിൽ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, ഞാൻ വെറും പൊട്ടനാണ് എന്നൊക്കെ അഭിനയിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പകൽമാനിയന്മാരെ കുറിച്ചല്ല, കാണുന്നവരുണ്ടായിരിക്കാം, കാണാത്തവരും ഉണ്ടായിരിക്കാം. എന്നാൽ ഇങ്ങനെയുള്ള വീഡിയോകൾ ഒരുപാട് വാട്സപ്പിലൂടെയും ഗൂഗിൾ വെബ്സൈറ്റുകളിലൂടെയും പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയാകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നാൽ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പലരും ചതിക്കുഴി പോയി വീഴുന്നു എന്നറിഞ്ഞിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും 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 പെൺകുട്ടികൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി ചാടിക്കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്പിംഗ്സ് കണ്ടു. അപ്പോൾ ആ വീഡിയോ ക്ലിപ്പിംഗ്സ് എവിടെ നിന്ന് കണ്ടു, എങ്ങനെ കണ്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പിംഗ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ വീഡിയോ ക്ലിപ്പിംഗ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റുന്ന രീതിയിൽ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു അവയർനെസ് എന്റെ വീഡിയോ കാണുന്നവർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നി. ആ വീഡിയോ ക്ലിപ്പിംഗ്സിൽ ഒരു സ്ത്രീയുണ്ട്, ഒരു പെൺകുട്ടി എന്ന് ഞാൻ പറഞ്ഞ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ മുഖം ശരിക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ളൊരു സംസാരിക്കുന്ന സ്ത്രീയാണ്, മലയാളികൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ആരോ ഒരാൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഈ സ്ത്രീയോടെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിയുടെ മുഖം കാണിക്കുന്നില്ല, ഈ സ്ത്രീയുടെ മുഖം മാത്രമേ കാണിക്കുന്നുള്ളൂ. വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. ആ സ്ത്രീ അറിയുന്നില്ല അയാൾ വീഡിയോ അയാളുടെ മൊബൈൽ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. അയാൾ ചോദിക്കുന്നതിന് മറുപടി അതേ രീതിയിൽ തന്നെ ഈ സ്ത്രീയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് ബലമായിട്ട് ഈ സ്ത്രീയെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും അതിനുശേഷം ബലമായിട്ട് തന്നെ അവളുടെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മൂന്നാല് ക്ലിപ്പിംഗ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഗൂഗിളിൽ ഒരുപാടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീഡിയോസ് ആണ് ഇങ്ങനെയുള്ളത്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോകളിൽ സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് ഇരകളാകുന്നത്. ഒരു വീഡിയോയിൽ പോലും ആണുങ്ങളുടെ ഈ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്ന വ്യക്തികളുടെ മുഖം ഉണ്ടാകത്തില്ല. 99% വീഡിയോകളിലും സ്ത്രീകളുടെ മുഖം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഇരയാകപ്പെടുന്നത് സ്ത്രീകളാണ്. അപ്പോൾ പല സ്ത്രീകളും അവർ വഞ്ചിക്കപ്പെടാൻ പോവുകയാണെങ്കിൽ, അവർ ചീറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. കൂടുതലും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ അങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. എവിടെ നിന്നെങ്കിലും വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റും എവിടെ നിന്നെങ്കിലും വരുന്ന മെസ്സേജിനും ഒക്കെ റിപ്ലൈ കൊടുത്താണ് ഇത് തുടങ്ങുന്നത്. അവസാനം തുടങ്ങി ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലാണ് പോയി ചാടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് കണ്ടതിന് ശേഷം എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും. വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഇതാണ്: നമ്മൾ നമ്മളുടെ അനുവാദം ഇല്ലാതെ നമ്മളുടെ വീഡിയോ എടുക്കാനോ നമ്മുടെ ഫോട്ടോ എടുക്കാനോ മറ്റൊരു വ്യക്തിയെ അനുവദിക്കാൻ പാടില്ല. അത് പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും. ഇപ്പോൾ അടുത്തൊരു സുഹൃത്താണ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആ ആദ്യത്തെ പ്രാവശ്യം അവർ ട്രൈ ചെയ്യുമ്പോൾ തന്നെ അത് പറഞ്ഞു നിർത്താനുള്ള ഒരു കഴിവ് ഓരോ സ്ത്രീകൾക്കും ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടാകണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം നമ്മളുടെ നേരെ വരുന്ന ആ ഒരു അറ്റാക്കിനെ നമ്മൾ ഫേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതിനെ അവിടെ നമ്മൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ, പിന്നീട് നമുക്ക് ജീവിതകാലം മൊത്തം അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം ഓരോ ദിവസവും എത്ര കേസുകളാണ് വരുന്നത്. പ്രേമിച്ചു നടക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത എല്ലാ പരിപാടികൾക്കും പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്ത് കുറെ നാൾ കഴിയുന്നതുകൊണ്ട് മിക്ക ആണുങ്ങളും എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ പ്രേമങ്ങളും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, ഒരുപാട് കേസുകൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പെൺകുട്ടികളെ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ചീറ്റ് ചെയ്യുന്നുണ്ട്, പ്രേമിച്ചു വഞ്ചിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്കെതിരായി വരുന്ന ഇങ്ങനെയുള്ള മൊബൈൽ കൊണ്ടുള്ള ആക്രമണം, മൊബൈൽ ക്യാമറ കൊണ്ടുള്ള ആക്രമണത്തെ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ, പറ്റത്തില്ല അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും പിന്നീട് നമ്മളുടെ നേരെ മൊബൈൽ എടുത്ത് മൊബൈൽ ക്യാമറയുമായിട്ട് വരത്തില്ല. അപ്പോൾ അതിനുള്ള ഒരു ധൈര്യം നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉണ്ടാകണം. അതില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ടെലഗ്രാമിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ ഇതേപോലെയുള്ള വീഡിയോകൾ പ്രചരിക്കുന്നത്. മറ്റൊരു കാര്യം, ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മൾ അന്ധമായിട്ട് ആവശ്യത്തിലധികം ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ അന്ധമായിട്ട് വിശ്വസിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ അടുത്ത് നിന്നിട്ട് നമ്മളെ വഞ്ചിക്കുന്നവരുടെ ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്. നമ്മുടെ കൂടെ ഉള്ളവരെ പോലും നമുക്ക് വിശ്വസിക്കാം
വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എവിടെയോ ഇരിക്കുന്നവരെ, ഞാൻ ഇതൊരു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, എവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയപ്പെട്ട് വെറുതെ ചാറ്റും ചെയ്ത് അല്ലെങ്കിൽ കോൾ ചെയ്ത് മാത്രം പരിചയമുള്ള ഒരു വ്യക്തിയെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുകയും അവരുമായിട്ട് ആവശ്യമില്ലാത്ത അതിരുവിട്ട രീതിയിലുള്ള വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യാൻ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ ചതിക്കുഴിയായിരിക്കും. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ സേഫ് ആണെന്ന് തോന്നും, പക്ഷെങ്കിൽ നാളെ അതിൻ്റെ ഒരു വലിയ പരിണിത പോലെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും, അതാണായാലും പെണ്ണായാലും. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് കണ്ടതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇത് ഏത് രീതിയിൽ നിങ്ങൾ എടുക്കുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ചിലർക്ക് ഒരുപക്ഷെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ചിലർ ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാകാം. എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നല്ലതാണ്, നല്ല കാര്യങ്ങൾ അതിലൂടെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ വലിയ ചതിക്കുഴിയുമുണ്ട്, ഒരുപാട് പേര് വഞ്ചിക്കപ്പെടുന്നുണ്ട് ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് മാർഗങ്ങളിലൂടെ. അപ്പോൾ നിങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മതിൽ അതിനുണ്ടാക്കി വെക്കുക. ഒരിക്കലും ആ മതിലിനപ്പുറത്തേക്ക്, സോഷ്യൽ നെറ്റ്വർക്കിംഗിലെ ആ മതിലിനപ്പുറത്തേക്ക് നിങ്ങൾ പോവുകയോ ആ മതിലിനിപ്പുറത്തേക്ക് അവിടെ നിന്നൊരു വ്യക്തി കടന്നു വരാനോ നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധമായിട്ട് മാറും. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുക. ആർക്കെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഉപകാരം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.